ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ജനുവരി 2 ഞായർ. ഇന്നത്തെ ചിന്താവിഷയം മറക്കുക ഓർക്കുക. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നിട്ട വർഷം ദുരന്തപൂർണവും കഷ്ടനഷ്ടങ്ങളുടെ കാലവുമായിരുന്നു. കോവിഡിൻ്റെ മാരകമായ വ്യാപ്തി ജനത്തെ വലയ്ക്കുന്ന സമയത്ത് തന്നെയാണ് പ്രകൃതിക്ഷോഭവും പ്രളയക്കെടുതിയും നാശം വിധിച്ചത്. കൃഷിയും കൃഷിയിടങ്ങളും ഭവനവും അതിലുള്ളവയും എല്ലാം നശിച്ച് ദാരുണാവസ്ഥയിലെത്തിയവർ വളരെയാണ്. ഒന്നിനു പിറകെ ഒന്നായ ഉരുൾപൊട്ടലുകൾ സംഹാര താണ്ഡവത്തിന് ഹേതുവായി തീർന്നു. കേരളത്തിൽ ഇത്രയധികം ഉരുൾപൊട്ടലുകൾ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം അഭിജ്ഞവൃത്തങ്ങൾ കണ്ടെത്തേണ്ടതാണ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ കരണീയമായിട്ടുള്ളത് എന്താണ്? രണ്ടു ക്രിയകളിൽ സമാഹരിക്കാം. ഒന്ന് മറക്കുക, മറ്റൊന്ന് ഓർക്കുക. ചിലതൊക്കെ മറക്കേണ്ടതാണ്. Always remember to forget the things that made you sad, but never forget to remember the things that made you glad. നിങ്ങൾക്ക് വേദനയുളവാക്കിയ വസ്തുതകൾ വിസ്മരിക്കുക, എന്നാൽ സന്തോഷഭരിതരാക്കിയ വസ്തുതകൾ ഒരിക്കലും അനുസ്മരിക്കാതിരിക്കരുത്. പ്രസിദ്ധനായ ജോർജ് വാഷിങ്ടൺ എഴുതി, കഴിഞ്ഞ പരാജയങ്ങളിൽ നിന്ന് പ്രയോജനപ്രദങ്ങളായ പാഠങ്ങൾ ഗ്രഹിക്കുന്നതിനും വിലപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്നതിനുമല്ലെങ്കിൽ നാം ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. മറവി ഒരു ബലഹീനതയായി നാം കണക്കാക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർ പരാതിപ്പെടുന്ന ഒന്നാണ് മറവി. പക്ഷേ മറവി ഒരനുഗ്രഹമായി കരുതാവുന്നതാണ്. ദൈവം നമുക്ക് തന്ന കഴിവുകളിൽ ഒന്നായി കാണണം. എല്ലാം ഓർത്തിരുന്നാൽ ജീവിതം എത്ര ദുസ്സഹവും ദുരിതപൂർണവുമായിരിക്കും. നമ്മുടെ സ്വസ്ഥതയ്ക്കും ഭദ്രതയ്ക്കും പുരോഗതിക്കും പലതും നാം മറക്കേണ്ടത് ആവശ്യമത്രേ. എന്തൊക്കെയാണ് മറക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, നഷ്ടപ്പെട്ട അവസരങ്ങൾ. ഇന്നിൻ്റെ ചുമതലകളെയും വെല്ലുവിളികളെയും നേരിടാൻ ധൈര്യപ്പെടാതെ കഴിഞ്ഞതിലേക്ക് കണ്ണും നട്ട് നിരാശയോടും നെടുവീർപ്പോടും കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ബിഫോർ അസ് ലൈസ് ദ ഗ്രേറ്റ് നൗ ആൻഡ് ദ അൺബോൺ ടുമോറോ. ജന്മന കാലുകൾക്ക് തളർച്ചയുള്ള ഒരു ബാലൻ വിദ്യാലയത്തിൽ പോയപ്പോൾ ചില കുസൃതികൾ അവനെ ചട്ടുകാലൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. തൻ്റെ പരിമിതിയെപ്പറ്റി സ്വയം അവബോധമുള്ള അവൻ ആദ്യമൊന്നും അത് ഗൗനിച്ചില്ല. പക്ഷേ അത് വർദ്ധിച്ചു വന്നപ്പോൾ അവൻ തികച്ചും അസ്വസ്ഥനായി. അവൻ ഭവനത്തിൽ വന്നപ്പോൾ മുറിയിൽ കടന്ന് വാതിൽ ചാരിയ ശേഷം സങ്കടപ്പെട്ട് ദൈവത്തോട് പരാതിപ്പെട്ടു. ദൈവമേ, എന്നെ എന്തിന് ഇങ്ങനെ ജനിപ്പിച്ചു? ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ്റെ സങ്കടവും അപേക്ഷയും കേട്ടുകൊണ്ട് അവൻ്റെ മാതാവ് പുറത്തുണ്ടായിരുന്നു. അവൾ കതക് തുറന്ന് മകനെ വിളിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ബുദ്ധിയുള്ള മോനല്ലേ, നീ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എൻ്റെ ജീവിതത്തെപ്പറ്റിയുള്ള നിൻ്റെ ഉദ്ദേശം എന്ത്? അത് നിറവേറ്റാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നാണ്. 2, മുറിപ്പെട്ട വികാരങ്ങളെ വിസ്മരിക്കുക. അസുഖകരങ്ങളായ സംഭാഷണങ്ങൾ, സംഭവങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാകാം. അത് കുടുംബജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ രംഗത്തായാലും സംഭവിക്കാം. ശിശുക്കളെപ്പോലെ ആകണമെന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ പ്രത്യേകത, ഇന്ന് തമ്മിൽ വഴക്കുകൂടിയാലും നാളെ അവർ വീണ്ടും കൂട്ടുകാരാകും. ടോമിയുടെ ജന്മദിനം പിറ്റേ ദിവസമാണ്. കൂട്ടുകാരിൽ ആരെയൊക്കെ ക്ഷണിക്കുമെന്ന് അമ്മ ചോദിച്ചപ്പോൾ ആദ്യത്തെ പേര് ജിമ്മിയുടേതായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, നീ അവനോട് ഒരിക്കലും മിണ്ടുക പോലും ഇല്ല എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ തന്നെ മറുപടി വന്നു, അമ്മേ, അത് ഇന്നലെയായിരുന്നു. ഓർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? 1, പാപത്തിലേക്കും തിന്മയിലേക്കും നമ്മെ നയിച്ച സാഹചര്യങ്ങളും കാരണങ്ങളും നിശ്ചയമായും ഓർക്കണം. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം, സംഭാഷണങ്ങൾ, അവ ഓർത്തിരുന്നാൽ കലഹങ്ങളെ ഒഴിവാക്കാം. തെറ്റിലേക്ക് നയിക്കുന്ന സ്ഥലം, സാഹചര്യം, സംഗമം, ഇവയൊക്കെ ഓർക്കണം. 2, ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഓർക്കുക. പ്രത്യേകിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃതജ്ഞതാ നിർഭരമായ ഹൃദയം പ്രത്യാശപൂരിതമായ ഭാവിയെ വിഭാവനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. 3, മറ്റുള്ളവരുടെ വിഷമതകളെയും പ്രയാസങ്ങളെയും നാം ഓർക്കേണ്ടതും അറിയേണ്ടതുമാണ്. സ്വാർത്ഥമതികളായ നമ്മുടെ ചുറ്റും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർക്കുവാനും സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുവാനും സാധിക്കണം. പുതുവർഷം എല്ലാവിധത്തിലും അനുഗ്രഹത്തിൻ്റെയും വിജയങ്ങളുടെയും അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചിന്താവിഷയത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.